നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല കോണിലായി പൊട്ടലും ചീറ്റലും യുദ്ധവും ആക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങൾ സന്തോഷത്തിലുമാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ഭയപ്പെടുന്ന ചില രാജ്യങ്ങളുമുണ്ട്. ട്രംപിനെ ഭയക്കുകയും എന്നാൽ ട്രംപ് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ചിലരെയെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ട്രംപിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രണ്ടിടങ്ങളിൽ യുദ്ധം നടക്കുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരിടവേളയ്ക്ക് ശേഷം രണ്ടാം തവണ US പ്രസിഡന്റായി എത്തുന്നത്. രണ്ട് യുദ്ധങ്ങളുടെയും മുന്നോട്ടുള്ള ഗതിയെ ട്രംപിൻ്റെ വരവ് തീർച്ചയായും സ്വാധീനിക്കും. യുക്രൈനും അവർക്ക് സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ് ഏറെ ആശങ്ക. റഷ്യയോട്, പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചെറിയൊരു ചായ്വുള്ള ആളാണ് ട്രംപ് എന്ന് ഒന്നാം ഭരണകാലത്ത് തന്നെ വിവാദമുണ്ടായതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വിവാദ കൊടുങ്കാറ്റായി ഉയരുകയും ചെയ്തിരുന്നു. അധികാരത്തിലെത്തിയാലുടൻ ട്രംപ് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ സേനയെ പിൻവലിക്കുമോ എന്നുള്ള ഒരു ഭയം ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പിൻവലിക്കും എന്ന് കരുതേണ്ടതില്ല. യുക്രൈനിന് ഏറ്റവും അധികം ആയുധ സഹായം നൽകുന്നത് അമേരിക്കയാണ്. അത് നിർത്തലാക്കിയാൽ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ പ്രതിരോധം തകരുമെന്നുറപ്പാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാനൊന്നും ട്രംപ് തയ്യാറാവുകയില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ അത്തരത്തിലൊരു നീക്കം ട്രംപ് നടത്തിയേക്കാമെന്നും ചിലർ പറയുന്നു. ട്രംപ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നവർ ഒരു ഉദാഹരണം കൂടി നിരത്തുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിച്ച് അഫ്ഗാൻ ഭൂമി പിടിച്ചെടുക്കാൻ താലിബാനെ അനുവദിച്ചതിന് ജോ ബൈഡൻ സർക്കാരിനെ ട്രംപ് വിമർശിച്ച വേളയുണ്ടായിരുന്നു. അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് ട്രംപിനെ പോസിറ്റീവായി ചിത്രീകരിക്കുന്ന വിഭാഗം വ്യക്തമാക്കുന്നത്. എങ്കിലും അമേരിക്കൻ നികുതിദായകരുടെ പണം മറ്റൊരു വൻകരയിലെ മറ്റാരുടെയോ യുദ്ധത്തിന് ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന ട്രംപിൻ്റെ പഴയ അഭിപ്രായം ഇക്കുറി അദ്ദേഹത്തിന് പ്രശ്നമാകും. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയെയും ഫലത്തിൽ നിലനിർത്തുന്നത് അമേരിക്കൻ പണമാണെന്ന് പറയാം. യൂറോപ്യൻ സുരക്ഷയ്ക്ക് യൂറോപ്പ് തന്നെ കൂടുതൽ ചെലവാക്കണമെന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടേക്കാം. അതിൻ്റെ തുടർച്ച എന്നോണം യുക്രൈനിൻ്റെ സുരക്ഷ യൂറോപ്യൻ സുരക്ഷയ്ക്ക് ആവശ്യമെങ്കിൽ അതിനും യൂറോപ്പ് കൂടുതൽ ചെലവ് ചെയ്യണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചേക്കാം. കടുംപിടുത്തക്കാരനാണെങ്കിലും ലോകം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെ വൈരികളുമായി ഇടപെടാൻ ട്രംപിന് പ്രത്യേക കഴിവുണ്ട്. ഉത്തരകൊറിയൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടതും ഒടുവിൽ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തിയതും തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു പാശ്ചാത്യ ഭരണാധികാരിയും മുൻപൊരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. ആ രീതിയിലുള്ള സമീപനം യുക്രൈൻ പ്രശ്നത്തിലും ട്രംപ് സ്വീകരിക്കാതിരിക്കാൻ ന്യായമില്ല. ട്രംപ് ഭരണകൂടം ചർച്ചയ്ക്കായി മോസ്കോയുമായി ബന്ധപ്പെട്ടാൽ യുക്രൈനിനും യൂറോപ്പിന് തന്നെയും അത് തടയാനായെന്ന് വരില്ല. ചൈനയാണ് അവിടെ പ്രശ്നം. റഷ്യയോടും പുടിനോടും ട്രംപിനുണ്ടെന്ന് ആരോപിക്കുന്ന മമത പക്ഷെ ചൈനയോടില്ല. അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ് വൻ ഭീഷണിയായി യൂറോപ്പ് കാണുന്നത്. യുക്രൈൻ പ്രശ്നം പരിഹരിച്ച് റഷ്യയെയും ചൈനയെയും തമ്മിൽ അകറ്റാനും ട്രംപ് ശ്രമിച്ചേക്കാം. മറിച്ചും സംഭവിക്കാം. US വാണിജ്യ താല്പര്യങ്ങൾക്ക് ചൈനയുമായുള്ള ബന്ധം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ തായ്വാനാണ് പ്രധാന വിലങ്ങുതടി. തായ്വാൻ അമേരിക്കയ്ക്കൊന്നും നൽകുന്നില്ല എന്ന് ട്രംപ് ഒരിക്കൽ പ്രസ്താവിച്ചത് തായ്വാനെ ആശങ്കയിലാക്കും. ഏതായാലും തായ്വാനെ പെട്ടെന്ന് കൈവെടിയാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയുമില്ല. ആഗോള മൈക്രോ ചിപ്പ് സെമി കണ്ടക്ടർ വ്യവസായങ്ങളുടെ വൻ ലബോറട്ടറിയാണ് തായ്വാൻ. അത് ചൈനയുടെ കൈവശമാകാൻ ഒരിക്കലും അമേരിക്ക അനുവദിക്കില്ല. മുൻ US പ്രസിഡന്റുമാർ ശ്രമിക്കാത്ത പലതും പശ്ചിമേഷ്യയിലും ട്രംപ് നടപ്പാക്കിയിരുന്നു. ഇസ്രയേലും വിവിധ അറബ് രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ട്രംപ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടത്തിയ G20 ഉച്ചകോടിക്കിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മധ്യപൂർവേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് വഴിവെച്ചത് തന്നെ ആ ഉടമ്പടികളാണ്. ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തോടെ ഇടനാഴിയുടെ മേൽ നിഴൽ വീണ് കഴിഞ്ഞിരുന്നു. അതിനു പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും സംശയം. സുന്നി അറബ് ലോകത്തെ ഒപ്പം നിർത്തി ഇറാനെ ശാക്തികമായി ഒതുക്കാനും ട്രംപിൻ്റെ ശ്രമം ഉണ്ടാകും.
മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ്. ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തിൽ ഇസ്രായേൽ ഇറാനെതിരെയും ഇറാന്റെ ബി ടീമായി കണക്കാക്കപ്പെടുന്ന ഹിസ്ബുള്ളക്കെതിരെയുമാണ് വാളെടുത്തിരിക്കുന്നത്. എന്തായാലും ലോകം ഉറ്റുനോക്കുന്നത് ട്രംപ് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിലാണ്. നയതന്ത്രപരമായി മുന്നോട്ട് പോകുമോ അതോ അടിച്ചു തീർക്കാമെന്ന് തന്നെ ട്രംപ് തീരുമാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലിനൊപ്പം നിൽക്കും എന്നുള്ളതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.